എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോണത് പഴം, നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് ഒരു മധുര പലഹാരമാണ്. ബർഫി ആണ് ശരിക്കും അത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കാണിക്കാം. ആദ്യം നമുക്ക് ഈ പഴം തൊലി കളഞ്ഞൊന്ന് എടുക്കണം. എന്നിട്ട് നന്നായി പഴുത്തതാണ് കേട്ടോ എടുക്കാൻ നല്ലത്. എന്നിട്ട് ഇതിനെ നന്നായി കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. നല്ലോണം ഉടയ്ക്കുക, അങ്ങനെ ഉടച്ചെടുക്കുക. എന്നിട്ട് ഞാൻ അത് ഉടച്ചെടുത്തിട്ട് ബാക്കി ചെയ്യണത് കാണിക്കാം. പഴം ദേ നന്നായി ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് അരക്കപ്പ് പാല്, അരക്കപ്പ് പഞ്ചസാര, കഷ്ടി അരക്കപ്പ് നാളികേരം ചിരവി ഇത് കേട്ടോ. അത് താല്പര്യത്തിനനുസരിച്ചിരിക്കും. ഞാൻ അതിപ്പോൾ ഇത് ചിലപ്പോൾ മുഴുവൻ ഇടില്ല, പകുതി ഇടുള്ളൂ. ഇവിടെ നാളികേരം ഇടുന്നത് പിള്ളേർക്ക് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കുറച്ച് കുറയ്ക്കും. പിന്നെ ഏലക്കായപ്പൊടി, പിന്നെ കുറച്ച് നട്ട്സ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി പിന്നെ അത് അടുപ്പത്തു നിന്നായി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം ഞാനിത് കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റുകയാണ് ചെയ്യാം. അപ്പം ഞാൻ ഇത് തുടങ്ങാം. ഈ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതിന് ശേഷമാണ് പഞ്ചസാരയും പഴവും നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പം ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി കാണിക്കാം. അതെ, കുറച്ച് നന്നായി തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ആദ്യം ഉടച്ചു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷമാണ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. അതേ, ഞാൻ നാളികേരം ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ, പകുതി. അത് നാളികേരം വിരോധമില്ലാത്തവരാണെങ്കിൽ ഇഷ്ടമാണെന്നുള്ളവർക്ക് മുഴുവൻ ചേർക്കാം. ഇനി പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ. എന്നിട്ട് ഇനി നന്നായി യോജിപ്പായി വരട്ടെ. ഒരു ബർഫിയുടെ രൂപത്തിലായി വരണം. ഇതിൽ വേറെ മെഴുക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ. പാലും പഴവും പഞ്ചസാരയും നാളികേരവും, പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ മതി ഏലക്കായ ചേർക്കില്ല, അത് നിർബന്ധമൊന്നുമില്ല. ഞാനൊരല്പം ചേർത്ത് കൊടുക്കേണ്ടതെന്ന് മാത്രം. അതെ, അടുപ്പത്തിന് വാങ്ങാറായിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഏലക്കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇനി ഇത് വാങ്ങിയിട്ട് ഞാൻ ഇപ്പം നെയ്യ് തടവി വെച്ചൊരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിലേക്ക് മാറ്റിയിട്ട് അരമണിക്കൂർ ഇതൊന്ന് ചൂടാറാൻ വയ്ക്കണം. അപ്പോൾ ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബർഫിയാണല്ലോ, അപ്പോൾ അതിന് നമ്മുടെ ഇഷ്ടത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ച നട്ടൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഞാനത് കുറച്ച് പകുതി വരെയൊക്കെ ഇത് എത്തണല്ലോ, അപ്പോൾ അത് ഞാനൊന്ന് അങ്ങനെ വെച്ച് കൊടുക്കാൻ പോവാം. നല്ല സ്വാദാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ. അപ്പോൾ ഇത് അരമണിക്കൂർ ഇതിങ്ങനെ വയ്ക്കണം, നല്ലതൊന്ന് സെറ്റായി വരുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ മീത് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ അത് അടുപ്പത്ത് തന്നെ വേണമെങ്കിൽ ഒന്ന് ലേശം ഇട്ട് കൊടുക്കായിരുന്നു. ഞാനത് ഇട്ട് കൊടുത്തില്ല, അത് ഇറക്കി വെച്ചിട്ടായാലും മതി, കുഴപ്പമില്ല. ഇനി ചൂടാറിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ബനാന മിൽക്ക് ബർഫി ദേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കൊള്ളൂ. നല്ല മധുര പലഹാരമാണ്, പെട്ടെന്ന് ആവുകയും ചെയ്യും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, ഒക്കെ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം. ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മുഴുവനായിട്ടും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം.